അസാ വലൈക്കും അപ്പൂസ് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ലുലുമാളിലേക്ക് പോകുകയാണ് കേട്ടോ കാരണം ചിപ്പകുട്ടൻ്റെ ബർത്ത്ഡേൻ്റെ ഇനി ഇരുപതാം തീയതി അപ്പോൾ ഒരു കേക്ക് വാങ്ങണം അതുപോലെ കുറച്ച് ബീഫൊക്കെ വാങ്ങണം കേട്ടോ അപ്പോൾ മരു മോം വന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് അവിടുന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് കാരണം എപ്പോഴും ചിപ്പക്കുട്ടന് നിർബന്ധമുള്ള കാര്യമാണ് പിന്നെ ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങണം എന്നുള്ളതും അതുപോലെ ലുലുന്ന് വാങ്ങണം എന്നുള്ളതും അവളെ പ്രത്യേകത കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ലുലുന്ന് വാങ്ങി വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് തന്നെയാണ് കട്ട് ചെയ്യുക ചെയ്തത് അതിന് വലിയ ആർഭാടൊന്നുമില്ല കേട്ടോ പിന്നെ ബർത്ത്ഡേ അങ്ങനെ വലിയ ആഘോഷമൊന്നുമില്ല ശരിക്കും ഇരുപതാം തീയതിയാണ് പക്ഷേ ക്ലാസ് ഉണ്ടല്ലോ അപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ പിന്നെ ആ ദിവസം എന്തായാലും ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ലുലുവിലേക്കൊന്നും വരാൻ പറ്റില്ലല്ലോ അപ്പം ശനിയാഴ്ച മോനും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് ലുലുവേക്ക് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ അത്യാവശ്യം തിരക്കുള്ള ദിവസം തോന്നുന്നുണ്ട് കാരണം ട്രാഫിക്കിലൊക്കെ നന്നായിട്ട് പിന്നെ ബ്ലോക്ക് ഉണ്ട് അപ്പോൾ പിന്നെ ശനിയും ഞായറുമാണ് അതുകൊണ്ട് തിരക്കുണ്ടാവും പിന്നെ ബീഫ് വാങ്ങിക്കണം എന്നുണ്ട് കാരണം ബീഫൊക്കെ നമ്മൾ റെയർ ആയിട്ടേ വാങ്ങിക്കാറുള്ളൂ കേട്ടോ ബീഫൊക്കെ പിന്നെ ഓർഡർ ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ എപ്പോഴും ലുലു വന്നിട്ട് തന്നെ വാങ്ങിക്കുക ഇവിടെ ആവുമ്പോൾ എല്ലാ വെറൈറ്റിയും കിട്ടും നല്ല ഫ്രഷായിട്ട് തന്നെ കാരണം ബോ ബോണുള്ളതും ബോൺലെസ് ആയിട്ടും ഒക്കെ പിന്നെ അതുപോലെ മട്ടൺ ഫിഷ് എല്ലാം നമുക്ക് ഏത് രീതിയിലാണ് വേണ്ടോ ആ രീതിയിൽ നമുക്ക് ലുലുവിൽ വന്നാൽ നമുക്ക് കിട്ടും അപ്പോൾ അത് കാരണം എപ്പോഴും നമുക്ക് ഓർഡർ ഉണ്ടാകുമ്പോൾ അതുപോലെ നമുക്ക് വിരുന്നേരും ഒക്കെ പെട്ടെന്ന് എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ വേഗം ലുലുലേക്കാണ് വരിക മാർക്കറ്റിലൊക്കെ ആകുമ്പോൾ നമുക്ക് അത്രയും സെലക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല എപ്പോഴും ലുലുവിലാവുമ്പോൾ ഏത് കാര്യവും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ തൊട്ടടുത്താണ് നമുക്ക് ഒരുപാട് യാത്ര ചെയ്യണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് വന്ന് പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പോകാം അപ്പോൾ കുട്ടികളൊരു സന്തോഷട്ടോ അത്രേ ഉള്ളൂ വലിയൊരു ആർഭാടുള്ള ബർത്ത്ഡേ ഒന്നും ഞങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അവളുണ്ടായതിനു ശേഷമാണ് കേട്ടോ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ അപ്പോൾ അതുപോലെ നമ്മളെ എൻ്റെ മക്കൾ എന്നപ്പോൾ അങ്ങനെ ചെറുതായിട്ടൊന്നും ഇല്ല സ്കൂളിലൊക്കെ അവർ കോളേജിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും മിഠായി വാങ്ങിച്ച് അതന്നെ നമുക്ക് എനിക്കൊന്നും അധികം അതൊന്നും ഇഷ്ടമല്ല കേട്ടോ പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ അത് എപ്പോഴും നമ്മൾ എല്ലാവർക്കും കൊടുക്കും കേട്ടോ ഫുഡ് കൊടുക്കാൻ എപ്പോഴും എല്ലാവർക്കും എല്ലാ കാര്യത്തിനും ഫുഡ് കൊടുക്കും അതെനിക്ക് നിർബന്ധമാണ് ബർത്ത്ഡേ ആയാലും അല്ലെങ്കിലും പിന്നെ ഇപ്പോൾ കോളേജിലായാലും സ്കൂളിലായാലും നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുത്തു വിടും കേട്ടോ അതുപോലെ നമ്മളെ അടുത്തുള്ളവർക്കും ഒക്കെ അത് എന്തായാലും മസ്റ്റായിട്ടുണ്ടാവും അതൊരു ബർത്ത്ഡേ അങ്ങനെ ഒന്നുമല്ല ഒക്കെ നല്ല കാര്യമാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്യും പിന്നെ നമ്മൾ അവരുണ്ടായതിന് ശേഷമുള്ള ഓരോ നിമിഷം ഒക്കെ നമുക്ക് വളരെ വിലപ്പെട്ടതാണ് കേട്ടോ പ്രിയപ്പെട്ടതല്ല വിലപ്പെട്ടതാണ് ഓരോ നിമിഷവും അവരെ കൂടെ നമ്മൾ ജീവിക്കണത് ഒരുപാട് അലഹമ്മദില്ല അലഹമദില്ല ഒരുപാട് അലഹമില്ല പറയും ഞാൻ കാരണം ഞാൻ ഏകദേശം ഒരു പതിനൊന്ന് മാസമാണ് എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പതിനൊന്ന് മാസമാണ് ഞാൻ മക്കളില്ലാണ്ട് ജീവിച്ചിരിക്കുന്നത് കേട്ടോ അതിന് ശേഷം പത്തുമ്പത്ത് മുപ്പത്തഞ്ച് വർഷമായി എൻ്റെ മക്കളെ കൂടെ ജീവിക്കുന്നു അതിൻ്റെ ഇടയിൽ പേരക്കുട്ടികളായി വളരെ ചെറുപ്പത്തിൽ തന്നെ പിന്നെ മക്കളായി വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് എൻ്റെ പേരക്കുട്ടി ഉണ്ടായി കാരണം നമുക്ക് എൻ്റെ മോ ശരിക്ക് ചിപ്പുകൂട്ടൻ ഇപ്പോഴും ഞാനും ഉമ്മയാണ് കേട്ടോ കാരണം ജീനും അവൾക്ക് ഒരു ഇത്താത്തമാതിരിയാണ് എപ്പോഴും അങ്ങനെയാണ് അവൾക്ക് ഞാനാണ് എപ്പോഴും എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ചെയ്യണത് അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കാരണം അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയത് കാരണം അവരെല്ലാ കാര്യവും ഏത് ഉറക്കത്തിലാണെങ്കിൽ പോലും ഞാൻ അവരൊന്ന് ഒന്ന് ശ്വാസം ഒന്ന് നമ്മൾ ഒരു ഒരിതായിട്ട് ശ്വാസം വിട്ടാൽ പോലും ഞാൻ ഞെറ്റ് ഉണരും അവർക്കുള്ള കാര്യങ്ങൾ അവർ എന്തൊരു ആവശ്യം ഉണ്ടെങ്കിൽ രാത്രി അവർക്കുള്ള കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് എണീക്കും ഞാൻ കേട്ടോ നേരം കൊടുക്കുന്നവരെ കാരണം എനിക്ക് പേരെ കുട്ടികളുണ്ടായതിന് ശേഷം സത്യത്തിൽ ഞാനങ്ങനെ വലിയ മനം പൊട്ടിട്ട് ഉറ അധികം അങ്ങോട്ട് ഉറങ്ങാറില്ല പിന്നെ ഇവർ ചെറുതായിരുന്നാന്നൊക്കെ കേട്ടോ അവരുടെ വാപ്പയൊക്കെ അങ്ങനെ അങ്ങനെ ആയിരുന്നു കുട്ടികളൊക്കെ രാത്രി പിന്നെ നമുക്ക് എന്താണെന്ന് വച്ചാൽ എനിക്ക് രാവിലെ എപ്പോഴും ഉമ്മാക്ക് കറക്റ്റായിരുന്നു നമുക്കൊരു ദിവസം റെസ്റ്റ് ഉണ്ടായിരുന്നില്ല അതുപോലെ നമുക്ക് കുട്ടികൾ രാത്രി ഉറക്കം ഒഴിച്ചു എന്ന് വിചാരിച്ചിട്ട് രാവിലെ അങ്ങനെ ഉറങ്ങാൻ പറ്റില്ല അങ്ങനത്തെ ഒക്കെ ഒരു ഇതായിരുന്നു രാവിലെ എപ്പോഴും പിന്നെ നേരത്തെ എണീക്കണം കേട്ടോ കാരണം അതെന്നുള്ള കാര്യമായിരുന്നു ഉമ്മാക്കെപ്പോഴും നമ്മൾ ജോലിക്ക് പോയാലും ഉമ്മാക്ക് ജോലി ഇല്ലാത്ത ദിവസമായാലും ഒക്കെ ഉമ്മാക്ക് ഭക്ഷണം ഉമ്മാൻ്റെ കൂളി എല്ലാം കറക്റ്റായിരുന്നു അതൊന്നും ഒരിക്കലും തെറ്റിക്കാൻ പറ്റില്ല ഒരു സെക്കൻഡ് പോലും ഉമ്മാൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ അധികം കെയർഫുള്ളായിട്ട് നോക്കണ ആളായിരുന്നു ഞാൻ കാരണം ഉമാക്കത് ഭയങ്കര നിർബന്ധ ഉള്ള ഇതായിരുന്നു കാരണം ആദ്യമൊക്കെ നമുക്കത് അധികം അറിഞ്ഞതില്ല പിന്നെ ഞാൻ അതിനോട് നമ്മളെപ്പോഴും അങ്ങനെയുള്ളത് ഓരോ കാര്യത്തിനോട് നമ്മൾ ചേർന്ന് പോവും അങ്ങനെയാണ് അപ്പോൾ നമ്മളെ മക്കളെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും അങ്ങനെ ഇപ്പോൾ ജിനുവിന് ജിനു ആണ് മൂത്ത ആൾ അവളെ കാര്യങ്ങൾ പോലും അവർ കുളിച്ച് കഴിഞ്ഞ് വന്ന അവർ രാസനാഥി ഇട്ടാൽ പോലും ഞാൻ കറക്റ്റായിട്ട് ഞാൻ ചോദിക്കും ഓരോ ദിവസവും ഞാൻ അങ്ങനെ ചോദിക്കും രാസനാഥി ഇട്ടോ അല്ലെങ്കിൽ എണ്ണ തേക്കലും മേത്തെണ്ണ തേക്കല്ലും അതുപോലെ പിന്നെ ഹെയർ ഹെയറിൻ്റെ കെയറിലായാലും സ്കിന്നിൻ്റെ ആയാലും എല്ലാ കാര്യത്തിലും ഞാൻ ഇപ്പോഴും ഞാൻ പറയാം നൂറ്റിപ്പത്ത് ശതമാനം ഇപ്പോഴും ഇന്നെല്ലാവരും അങ്ങനെ കളിയാക്കാറുണ്ട് കേട്ടോ കാരണം ഇത്രമാത്രം മക്കളെ കെയർ ചെയ്യണ ഒരാളെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ള ആളുകളായാലും എൻ്റെ ഫാമിലിയിലുള്ള ആളുകളായാലും എൻ്റെ കൂട്ടുകാരികളായാലും എല്ലാവരും അങ്ങനെയാണ് കേട്ടോ എന്നെ വളരെയധികം ഇപ്പോഴും പറയും മക്കളെ നോക്കണേ അപ്പോൾ ആ എണ്ണ ഉണ്ടാക്കണില്ലേ എണ്ണ ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ പിന്നെ സ്നാന ചോറിൽ ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ അങ്ങനെയൊക്കെ ഇപ്പോഴും ഓരോരുത്തരെ എന്നോട് ഫോൺ ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട് കാരണം ഞാൻ അവരുണ്ടായതിനു ശേഷം വളരെ ഇതാണ് എൻ്റെ കാര്യത്തിൽ ഓരോ ശ്രദ്ധ അവർക്ക് വേണ്ടിയാണ് ഓരോ നിമിഷവും ഞാൻ അവർക്ക് വേണ്ടിയാണ് കേട്ടോ ജീവിക്കുന്നത് കാരണം എനിക്കത് വളരെ നിർബന്ധമാണ് നമ്മൾ ജീ നമ്മളുടെ ജീവിതം അവസാനിക്കുന്ന അതുവരെ ഓരോ ശ്വാസത്തിലും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് തന്നെ എനിക്ക് അത് വള ഇതാണ് കാരണം അത് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഞാൻ വളരെ എൻജോയ് എൻജോയ്താണ് ഞാൻ ചെയ്യുന്നത് പിന്നെ നമ്മൾ നല്ല അടിപൊളി സാധനങ്ങൾ അലുലൂല് വരുമ്പോൾ നമ്മൾ എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എപ്പോഴും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സാധനങ്ങൾ പിന്നെ നമ്മൾ കുക്ക് വെയറുകൾ അതൊക്കെ നല്ല വെറൈറ്റി അതൊക്കെ കണ്ടു നിൽക്കാനും ഭയങ്കര ഇതാണ് കേട്ടോ എപ്പോഴും വരുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വാങ്ങി വാങ്ങിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് അത്യാവശ്യം ഉള്ളത് മാത്രമാണ് നമ്മൾ വാങ്ങിക്കുന്നത് പിന്നെ ഇതൊക്കെ നമുക്ക് അത്യാവശ്യം ഉള്ളതാണ് എപ്പോഴും നമ്മൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതൊക്കെയാണ് നമ്മളെപ്പോഴും ഇവിടെ വന്നാൽ വാങ്ങിക്കാറ് പിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും കണ്ടാൽ അത് വാങ്ങിക്കൂട്ടോ പിന്നെ നമ്മൾ അത്യാവശ്യം നോമ്പിൻ്റെ സാധനങ്ങളൊക്കെ പറഞ്ഞാൽ മെയിനായിട്ട് പൊടി മുളക് പൊടി മതി അതൊക്കെ നമ്മൾ പൊടിപ്പിച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നിത്യ ഉപയോഗ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്ന ദിവസമാണെങ്കിൽ നമ്മളതൊക്കെ വാങ്ങിക്കൂട്ടോ അപ്പം നമുക്ക് അതൊക്കെ കുറച്ച് വാങ്ങിക്കാനുണ്ട് പിന്നെ ഇപ്പോൾ വീട്ടുസാധനങ്ങൾ തന്നെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് നമ്മളെപ്പോഴും പാത്രങ്ങളും ഇതും ഇങ്ങനെ വാങ്ങിക്കുമ്പോഴേ പിന്നെ സ്ട്രോബെറി ഒക്കെയാണ് സ്ട്രോബെറിയൊക്കെ എപ്പോഴും ഇവിടെ ഒക്കെ വരുമ്പോഴാണ് നമുക്ക് കിട്ടുക കാരണം ഈ റൂമിൻറ്റിട്ട് ആർത്തറൈറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ബെറീസൊക്കെ കഴിക്കണം നല്ലതാണ് കേട്ടോ ഇമ്മ്യൂണിറ്റി കൂടാനൊക്കെ എപ്പോഴും നല്ല ഒരു ഇതാണ് പിന്നെ നമ്മൾ ശരിക്ക് പിന്നെ ഗൾഫിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഇവിടെ നന്നായിട്ടുണ്ട് ഈ സുക്കിനിയൊക്കെ അടിപൊളി സാലഡായിട്ട് കഴിക്കാനൊക്കെ നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കുക്കം പറഞ്ഞേക്കാളും ടേസ്റ്റാണ് സുക്കിനി അവിടെ ഗൾഫിലൊക്കെ കൂസാന്നൊക്കെ പറയും പിന്നെ അടിപൊളി വെറൈറ്റി കേക്കുകളുണ്ട് പല മോഡലും അവിടെ പിന്നെ പല പിന്നെ പിന്നെ എന്താ ഫ്ലേവറിലും പല മോഡലിലൊക്കെ ആയിട്ട് അടിപൊളി കേക്ക് കേക്ക്സൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എല്ലാതും നമ്മൾ വാങ്ങിച്ചിട്ടില്ലെങ്കിലും ഒക്കെ ഒന്ന് എടുത്ത് നോക്കൂട്ടോ അത് നിർബന്ധമാണ് ഇപ്പോൾ പാത്രങ്ങളായാലും ഫുഡിൻ്റെ കാര്യങ്ങളായാലും ഒക്കെ ഒന്ന് നോക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ എപ്പോഴും എവിടെ ഏത് ഫുഡ് കണ്ടാലും അതിൻ്റെ അത് നോക്കിയിട്ടൊന്ന് പഠിക്കൂട്ടോ കാരണം വീട്ടിലൊന്നൊന്ന് ട്രൈ ചെയ്യും അതൊന്ന് സക്സസ് ആകുന്നവരെ ട്രൈ ട്രൈ ചെയ്യും ഞാൻ അതാണ് പിന്നെ ഇങ്ങനെ അട്ടപ്പൊടിയൊക്കെ നല്ല ഓഫറുണ്ട് ഒന്ന് എടുത്താലൊന്ന് ഫ്രീ അങ്ങനെയുള്ള ഓഫറുണ്ട് പിന്നെ പിന്നെ നമ്മളെ നക്ഷത്ര തിളക്കം സമ്നാ സാനവാസ കേട്ടോ അപ്പോൾ അവരെന്ന് കണ്ട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചു നമ്മളവരെ ജ്വല്ലറിയിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് നമ്മളെ തൊട്ട് തൊട്ടടുത്ത് തന്നെയാണ് അവരെ താമസിക്കുന്നത് അപ്പോൾ നമ്മളെ നാട്ടുകാരാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്ത് ഫോട്ടോസ് എടുത്ത് വീഡിയോസ് എടുത്ത് പിന്നെ കുട്ടികളൊക്കെ ഐസ്ക്രീമൊക്കെ ഒന്ന് വാങ്ങിച്ചു ഇനി വീട്ടിൽ ചെന്നാൽ നന്നായിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളമൊക്കെ കൊടുക്കും എപ്പോഴും ഒന്നും അവർ അങ്ങനെ കഴിക്കൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ലുലൂലൊക്കെ വരുമ്പോൾ ചിപ്പുകൂട്ടനും വാങ്ങിക്കും ചില്ലുവനും ചില്ലുവും ചിപ്പുകൂട്ടനുമാണ് ഇതിലേക്ക് ആൾ അപ്പോൾ നമ്മൾ പിന്നെ എന്തു ചെയ്യും വാങ്ങിച്ചു കൊടുത്തിട്ട് അതിന് ശേഷം കുറച്ച് നല്ല ചൂടുവെള്ളമൊക്കെ വീട്ടിൽ വന്നാൽ കൊടുക്കും കേട്ടോ കാരണം ഇവർക്കൊക്കെ കോൾഡ് പെട്ടെന്ന് ഉണ്ടാവും കാരണം പെട്ടെന്ന് അലർജിയൊക്കെ ഉള്ള ആളുകളാണ് നമ്മൾ ഞാനും മക്കളും ഒക്കെ അങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് അസുഖങ്ങൾ കയറി പിടിക്കും അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോര കേട്ടോ കുറച്ച് നേരം നമ്മൾ നിന്നുള്ളൂട്ടോ ഏകദേശം ഒരു അരമണിക്കൂറ് അരമണിക്കൂറ് നിന്നുള്ളൂട്ടോ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പോന്നു അങ്ങനെ പിന്നെ രാത്രിയാണ് രാത്രി ഇങ്ങനെയൊക്കെയാണ് നമ്മളെ അടുത്തട്ടോ കേട്ടോ ഏകദേശം ഇനി ഇരുപത് മിനിറ്റിൻ്റെ ദൂരമുള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന് ലൂലുമാളിലേക്ക് പിന്നെ രാത്രിയിലാകുമ്പോൾ നല്ല ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ നമ്മൾ വീട്ടിലെത്തി അപ്പോൾ സാധാരണ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാറുണ്ട് പക്ഷെ ഒന്നും കഴിച്ചില്ല കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ വന്നിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ പിന്നെ ഒക്കെ പൊട്ടിച്ച് അതൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കി പിന്നെ ഞാൻ വേഗം തന്നെ കുറച്ച് ഫുഡ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ കുറച്ച് നേരമായി അപ്പോൾ ഞാൻ വേഗം തന്നെ വന്ന് നമസ്കരിച്ചു കെട്ടോ നമസ്കരിച്ചിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് രാസം അല്ലെങ്കിൽ പിന്നെ എന്തോ ഒരു നിസ്കാരം അവിടെ ബാക്കി വെച്ച് നിൽക്കുമ്പോൾ നമുക്ക് എന്ത് എടുത്താലും ശരിയാവില്ല അപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് തന്നെ നിസ്കാരമൊക്കെ കഴിച്ചു പിന്നെ ഞാൻ വേഗം തന്നെ അതിൽ നിന്ന് കുറച്ച് ബീഫ് എടുത്തിട്ട് അങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഒന്ന് ചില്ലി ആക്കിയിട്ട് ഒന്ന് ഫ്രൈ ഫ്രൈ ചെയ്യാറുണ്ട് അപ്പോൾ ആദ്യം ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് വേവിച്ചതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ പിന്നെ കുറച്ച് ചിക്കൻ മസാലി അതുപോലെ മുളക് പൊടി കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഉണ്ടോ ഞാൻ കൂടുതലിട്ട് പിന്നെ കോൺഫ്ലവറും മൈലും പിന്നെ കുറച്ച് പെരിഞ്ചീരവും കുറച്ച് ഉലുവട പൊടി പൗഡറൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തു പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കേട്ടോ എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് വേവിച്ച ബീഫായ കാരണം ഒരുപാട് നേരം നമ്മളിത് മാഗിനേഷൻ ഒന്നും ചെയ്താൽ വെക്കേണ്ട കാര്യമില്ല വെച്ചാൽ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് കൂടും പക്ഷെ നമുക്ക് ധൃതിയിലായ കാരണം പെട്ടെന്ന് തന്നെ ഞാൻ ഫ്രൈ ചെയ്ത് കൊടുത്തു കേട്ടോ അതിന് ശേഷമാണ് ഫുഡ് ഉണ്ടാക്കാനൊക്കെ നിന്നത് അപ്പോൾ മരുക്കളൊക്കെ വരുമ്പോൾ എപ്പോഴും അവർ നല്ല ഫുഡ് ഫുഡ് അവർ കഴിക്കാനും മൂത്ത അവർ നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും കേട്ടോ പിന്നെ എന്താ ബാവാൻ്റെ ചാച്ചും മൂത്താളും പിന്നെ ചെറിയ ആൾക്ക് ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അവൻ അങ്ങനെ കിച്ചണിലൊന്നും കയറാത്ത ടൈപ്പാണ് അപ്പോൾ അതാണ് അപ്പോൾ ഞാനപ്പോൾ വേഗം തന്നെ ഇന്ന് കുറച്ച് ബീഫ് എടുത്തിട്ട് നമ്മൾ വേഗം തന്നെ അപ്പോൾ റെഡിയാക്കിയാണ് പിന്നെ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് കറിയാക്കിയിട്ടും റെഡിയാക്കിട്ടോ കാരണം ഞാൻ കുബൂസും അതുപോലെ മടക്ക് പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് കാരണം മടക്ക് പൊറോട്ട ആകുമ്പോൾ ഒരുപാട് നേരം മാഗിനേഷൻ ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ റസ് ചെയ്യാൻ വെക്കണ്ട കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ പെട്ടെന്ന് റെഡി ആവും കേട്ടോ അപ്പം വേഗം ബീഫ് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്രൈ ചെയ്താണ് കൊടുത്താൽ അവരെ തൽക്കാലം അവർക്കൊരു വിഷപ്പിന് ആശ്വാസമാവും പിന്നെ വേഗം തന്നെ ഞാൻ കറി വെക്കാനുള്ള ആ ഒരു ബീഫും പിന്നെ അതിക്കുള്ള മസാലകളും ഒക്കെ സാധാ പിന്നെ വെളു വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് സവാള തക്കാളി അതുപോലെ ബീഫിൻ്റെ മസാല പിന്നെ മറ്റേതിൽക്കും ബീഫിൻ്റെ മസാല കേട്ടോ സോറി ഞാനതിന് ചിക്കൻ മസാല എന്ന് പറയുന്നത് ബീഫിൻ്റെ മസാലയാണ് ഇട്ടത് പിന്നെ കുറച്ച് പെരിഞ്ചീരകം കുറച്ച് ഉലുവ ഒക്കെ കൂടിയിട്ട് നന്നായിട്ട് കയ്യിൽ ഒന്ന് തിരുമ്മിയതിന് ശേഷം ഒരിത്തിരി വെള്ളം വായിക്കാനതിൽ ഞാൻ ആദ്യം ഫ്രൈ ചെയ്യാൻ ഉപ്പും മഞ്ഞൾ ഇട്ടാണ് ഞാൻ ചിക്കൻ വേവിച്ച കേട്ടോ അപ്പം അതിൻ്റെ ആ വെള്ളത്തിലാണ് ഞാൻ ചിക്കൻ വേവിക്കണത് പിന്നെ മാഗിനേഷൻ ചെയ്യണത് അപ്പം നന്നായിട്ട് തിരുമ്മി ഉപ്പൊക്കെ ഇട്ട് അതങ്ങനെ റെഡിയാക്കി അടുപ്പത്ത് വെച്ച് അതിന് ശേഷം ഞാൻ വേഗം തന്നെ കുറച്ച് കൊബൂസിന് വേണ്ടിയിട്ട് കുറച്ച് ഗോതമ്പപ്പൊടി അതിലേക്ക് ഉപ്പും മീസ്റ്റും അതുപോലെ ഒരു കാറ്റ് ടീസ്പൂണ് പഞ്ചസാരയും പിന്നെ ചൂടുള്ള കുറച്ച് പാലൊഴിക്കും പിന്നെ കുറച്ച് ചൂടുള്ള വെള്ളം അത്രയാണ് കേട്ടോ പിന്നെ ഫുള്ള് പാലിലും ഒഴിക്കും പിന്നെ ഫുള്ള് പാലിലും നമുക്ക് കുഴച്ചെടുക്കാം അപ്പം ഞാൻ ഈക്വലായിട്ടെടുത്തത് കുറച്ച് നമ്മൾ അതിനനുസരിച്ചിട്ടോ വെള്ളം അതിൻ്റെ കറക്റ്റ് അളവ് ഞാൻ പറയാത്തത് അതാണ് കാരണം ഒരു രണ്ട് കപ്പ് പിന്നെ ഒരു കപ്പ് പിന്നെ നമ്മളെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തത് അതിലേക്ക് ഞാനൊരു അര ടീസ്പൂണ് ഈസ്റ്റ് പാകത്തിന് ഉപ്പ് ഒരു രണ്ട് നുള്ള് പഞ്ചസാര പിന്നെ ഒരു കാൽ കപ്പ് പാൽ ഒരു കാൽ കപ്പ് വെള്ളം ഇത്രയിട്ട് നന്നായിട്ട് കൊഴച്ചിട്ട് ഞാനത് റെസ്റ്റ് ചെയ്യാൻ വെച്ചു ഒരു അരമണിക്കൂറോളം റസ് ചെയ്യാൻ വേണ്ടപ്പോഴാണ് ആ ഈസ്റ്റൊക്കെ നന്നായിട്ട് ആക്റ്റീവായിട്ട് പൊന്തി വരുകയുള്ളൂ പിന്നെ ഞാൻ മടക്ക് പൊറോട്ട ഉണ്ടാക്കുകയാണ് അത് അപ്പം തന്നെ റെഡിയാക്കിയ മൈദ ഒരു ഉപ്പും പിന്നെ വെള്ളവും ഇട്ട് നന്നായിട്ട് കുഴച്ചോട്ടോ കുഴച്ചതിന് ശേഷം അത് നന്നായിട്ട് തിന്നായിട്ട് പരത്തിയതിന് ശേഷം കുറച്ച് പിന്നെ എണ്ണ നന്നായിട്ടൊന്ന് പിന്നെ ഒന്ന് ആക്കിയിട്ട് ഉമ്മ കുറച്ച് മൈദയുടെ പൊടി തൂവിയിട്ട് നാല് മടക്കാക്കിയിട്ട് ഞാൻ അവിടെ മടക്കി വെച്ചു അതിന് ശേഷം എല്ലാം ഒരു അഞ്ച് എട്ടെണ്ണൊക്കെ ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ നമുക്ക് അത്ര മതി അപ്പോൾ അതിന് ശേഷം മടക്കി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചട്ടി ചട്ടിയടുപ്പത്തി വെച്ചതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി അവിടെ ഇങ്ങോട്ട് തുടങ്ങാം ഫസ്റ്റ് ഉണ്ടാക്കിയത് ആദ്യം ആദ്യം നമ്മളിങ്ങനെ ആയിട്ട് നമ്മൾ പരത്തി കൊടുത്തിട്ട് നമ്മളതിങ്ങനെ ചട്ടിയിലിട്ട് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് നല്ല നല്ല സോഫ്റ്റായിട്ടും നല്ല ലെയർ ആയിട്ടൊക്കെ വരും അടിപൊളിയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പൊറോട്ടയാണ് നല്ല പൊറോട്ടയുടെ ടേസ്റ്റാണ് പിന്നെ എഗ്ഗൊന്നും ഉപയോഗിക്കാത്ത ആളുകൾക്കൊക്കെ ഇത് നല്ല യൂസ്ഫുൾ ആകും കേട്ടോ ഇത് ഗോതമ്പുകൊണ്ടും മൈദ കൊണ്ടും ഒക്കെ ചെയ്യാം അതുപോലെ റാഗിപ്പൊടിയോട്ടും ചെയ്യാം കേട്ടോ ഇതേപോലെ തന്നെ മടക്ക് പൊറോട്ട ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റുകൾ വ്യത്യാസം ഉണ്ടാവും കേട്ടോ കാരണം ഇപ്പോൾ ഗോതമ്പിന് ഗോതമ്പിൻ്റെ ആയിരിക്കും മൈദക്ക് പൊറോട്ടേൻ്റെ സദാ കേരള ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മൾ റാഗിക്കാവുമ്പോൾ ആ ഒരു റാഗിയുടെ ടേസ്റ്റ് വരും അങ്ങനെ വ്യത്യാസം ഉണ്ടാവും എങ്കിലും എല്ലാം കൊണ്ടും നമുക്കെല്ലാവരും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നൊക്കെ വേഗം തന്നെ ശരിയാക്കുക കേട്ടോ കാരണം മരുമ അപ്പം ഇന്ന് വന്നത് അപ്പോൾ വന്ന് കഴിഞ്ഞാൽ അവന് ഭയങ്കര ക്ഷീണമാണ് കാരണം ജോലിസ്ഥലത്തു നിന്നാണ് വന്നത് വന്നപ്പോൾ തന്നെ രാത്രിയായിട്ടുണ്ട് പിന്നെ അവന് വന്ന ദിവസം പെട്ടെന്ന് തന്നെ ഒക്കെ കിടക്കേണ്ടി വരും നിസ്കാര കഴിഞ്ഞതിന് ശേഷം അങ്ങനെ വേഗം തന്നെ കിടക്കേണ്ടി വരും അപ്പം ഞാൻ വേഗം അപ്പോൾ നമ്മളെ ആ ഒരു ഇതിലാണ് ഞമ്മൾ ലുലു പോയി വന്നത് അപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ടയേർഡാണ് അപ്പോൾ പിന്നെ ഫുഡൊക്കെ വേഗം തന്നെ റെഡിയാക്കി കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മളെ കുബൂസിൻ്റെ മാവും മുക്കാൽ മണിക്കൂർ ഏകദേശം ഞാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ലാസ്റ്റാണ് കുബൂസ് ഉണ്ടാക്കി വെച്ചത് ഇതെങ്ങനെയാണ് നമ്മൾ ഓരോന്നും ഓരോന്നും നമ്മൾ അതിൻ്റേതായിട്ടുള്ള കണക്കിനും ചിട്ടയിലും നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ വിരുന്നേർ വരാണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം റസ്റ്റ് ചെയ്യാൻ വെക്കണത് ഫസ്റ്റ് തന്നെയാണ് കുഴച്ച് വെക്കുക അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ വേഗം ചിക്കൻ റെഡിയാക്കി ബീഫ് ആദ്യം അവിടെ റെഡിയാക്കി ഇട്ടു കേട്ടോ പിന്നെ അതിന് ശേഷം വേഗം തന്നെ കുബൂസിന് കുഴച്ച് വെച്ചു പിന്നെ നമുക്ക് അതിന് ശേഷമാണ് ഞാൻ പൊറോട്ടൻ്റെ മാവ് പെട്ടെന്ന് അത് ഞാൻ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ് അത് വേഗം തന്നെ അവിടെ കുഴച്ച് വെച്ചു ഇതാണ് നമ്മൾ വരുമ്പോൾ ഓരോ അടുക്കും ചൊറ്റേലും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ ഏകദേശം ഒരു മുക്ക മണിക്കൂർ കൊണ്ട് ഞാൻ അവർക്കൊക്കെ ഫുഡ് കൊടുത്തു കേട്ടോ അപ്പോൾ എന്താ കറി റെഡിയായി അപ്പോൾ കുബ്ബൂസൊക്കെ റെഡി ആയപ്പോഴത്തേക്കും നമ്മൾ കറി റെഡിയായിട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ പാത്രത്തിലേക്ക് പാത്രത്തിലേക്കാണ് അപ്പോൾ ഒരുപാട് കൂലി ഉണ്ട് കേട്ടോ അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് നമ്മളെ മക്കൾക്കാണെങ്കിലും നമ്മളെ അയൽവാസികൾക്കായാലും നമ്മളെ ഗസ്റ്റിനായാലും നമ്മളെ അവർക്ക് മനസ്സിന് തൃപ്തിയായിട്ടുള്ള ഫുഡ് നമ്മൾ കൊടുക്കുമ്പോൾ വളരെ അവരാ മനസ്സ് തൃപ്തിയാകുമ്പോൾ നമുക്കതിനുള്ള അള്ളാൻ്റെ നല്ല കൂലി കേട്ടോ നമ്മൾ ഒരിക്കലും ഒരു മടി പിടിക്കരുത് നമ്മളെ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരിക്കൽ പോലും അള്ളാഹിൻ്റെ റഹ്മത്താണ് അള്ളാൻ്റെ ബർക്കത്താണ് കേട്ടോ ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മളുണ്ടാക്കണതും ഒരു ഹതിയെ ചെയ്യണതാണ് നമ്മളെ നമ്മുടെ മക്കൾക്കും അതുപോലെ നമ്മളെ ഹസ്ബൻറ്റിനും നമ്മളെ മാതാപിതാക്കൾക്കും നമ്മുടെ സഹോദരന്മാർക്കൊക്കെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ് ഭയങ്കര ഉള്ളവൻ്റെ ഒരുപാട് കൂലുണ്ട് കേട്ടോ ആ പാത്രങ്ങൾ കഴുകിയ കണീനിന്ന് പോലും നമുക്കൊരുപാട് കൂലുണ്ട് അപ്പോൾ ഒക്കെ എൻജോയ് ഇത് ചെയ്യാം കേട്ടോ അല്ലാതും ഇപ്പോൾ തന്നെ സമയം ഏകദേശം പത്ത് പതിനൊന്ന് മണിയായിട്ടോ എനിക്ക് ഒരു ടയേർഡും ഇല്ല കേട്ടോ കാരണം എനിക്ക് ഇന്ന് എങ്ങനെ ഫുഡുണ്ടാക്കി അവരെ മുന്നിലെത്തിച്ചിട്ട് അവരത് ആ ഒരു തിന്നിട്ട് അവരെ ആസ്വസിച്ച് അവരെ ആ സന്തോഷം കാരണം അവർക്ക് ഫുഡൊക്കെ ടേസ്റ്റിയാണെന്ന് പറയുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷത്തിനുള്ളവന് വലുത് വേറൊന്നും നമുക്ക് ദുനാവിലില്ലാട്ടോ നമുക്കിതൊക്കെ ഓരോ നിമിഷം ചെയ്ത് ഓരോ നിമിഷം കടന്നു പോകുമ്പോഴും നമ്മൾ ആയുസും ആരോഗ്യമൊക്കെ നമ്മളിത് അങ്ങനെ പിന്നിട്ട് പോകുമ്പോൾ നമ്മൾ ചെയ്തതൊക്കെയാണ് നമ്മളത് അവിടെ ബാക്കിയുണ്ടാവുകയുള്ളൂ നമുക്ക് ചെയ്തതൊക്കെ നമുക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുണ്ടാവുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇനി നല്ല നല്ല വീടായിട്ട് ഞാൻ വരുന്നത് നേരത്തെ മനസ്സിലാവുന്നില്ല